രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വാർഷികത്തോടനുബന്ധിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. അല്പം ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു അഭിമാന പോരാട്ടത്തിന്റെ ഒരു ചിരി കാണാമായിരുന്നു. സർക്കാർ സെഞ്ചുറി നേടുമെന്ന ഗൗരവത്തോടെ അവകാശപ്പെടുമ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യം കൗശലത്തോടെ ഒഴിവാക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. പ്രവചനാതീതമാണ് തൃക്കാക്കര എങ്കിലും വിവാദങ്ങൾക്കൊരു കുറവുമില്ല. സിപിഎം വലിയൊരു വിവാദമായി ഉയർത്തിക്കൊണ്ട് വരികയും പൊടുന്നിനെ ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു വിവാദത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് ഉണ്ടായത്. കെപിസിസി അധ്യക്ഷൻ നടത്തിയ ഒരു പ്രയോഗം ഇടതുപക്ഷത്തെ കുറച്ചൊന്നും ആയിരുന്നില്ല പ്രകോപിപ്പിച്ചത്. ബോഡി ഷെയ്മിംഗ് ആരംഭിച്ച് ഇതിനെതിരെ സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധങ്ങൾ നടന്നതും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി നടപടി കാത്തിരിക്കുകയാണ് LDF. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയ പരാമർശത്തിനെതിരെ കേസെടുക്കാൻ പക്ഷെ സർക്കാരിന് താല്പര്യമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലബാറിലായാലും തിരുവിതാംകൂറിലായാലും നായ നായ തന്നെയും ചങ്ങല ചങ്ങല തന്നെയും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോരുത്തരുടെയും സംസ്കാരമാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വഴി വെളിപ്പെടുന്നത്. അതിലെ പരാമർശങ്ങൾ ജനം വിലയിരുത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലബാറിൽ അയാൾ ഇയാൾ എന്നൊക്കെയുള്ള സംബോധനകൾ വേണ്ടത്ര പരസ്പര ബഹുമാനത്തോടെയാണ് നടത്തുന്നത്. എന്നാൽ ആ രീതിയിലല്ല തെക്കൻ ജില്ലയിൽ കരുതപ്പെടുന്നത്. എന്നാൽ നായ എന്ന് പറയുന്നത് മലബാറിലായാലും തിരുവിതാംകൂറിലായാലും നായ തന്നെയാണ്. ചങ്ങല എന്ന് എവിടെ പറഞ്ഞാലും ചങ്ങല തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണിത്. ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് അത് പറയുക. എല്ലാം ജനം വിലയിരുത്തട്ടെ. സർക്കാരിന് അതിൽ കാര്യമൊന്നുമില്ല, കണക്കാക്കുന്നുമില്ല. എന്തായാലും സുധാകരന്റെ പരാമർശം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ ഇതിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തും വന്നിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും നിലവിൽ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിണറായി വിജയൻ ചങ്ങലപൊട്ടിയ നായയെ പോലെയാണ് തൃക്കാക്കരയിൽ ഓടി നടക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കണ്ണൂരിൽ സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗമാണിതെന്നും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ പരാമർശം പിൻവലിക്കുന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു. എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് തന്നെയാണ് പ്രധാന ആയുധം.